അമേരിക്കയിൽ ആദ്യമായി നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച വധശിക്ഷ നടപ്പിലാക്കി അലബാമയിലെ യുജൻ സ്മിത്താണ് വധശിക്ഷയ്ക്ക് വിധേയനായത് അതേസമയം അമേരിക്കയുടെ നടപടിയെ അപലപിച്ച് നിരവധി മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ സുവിശേഷകന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലാണ് യൂജിൻ സ്മിത്തിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള കൊലപാതകയുടെ വധശിക്ഷ നിർത്തലാക്കണമെന്ന ആവശ്യം യു എസ് സുപ്രീംകോടതി തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് യൂജിൻ സ്മിത്തിനെ നൈട്രജൻ ഉപയോഗിച്ചുള്ള വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ആദ്യമായാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ വധശിക്ഷ നടത്തിയത് മരണയാറയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു റെസ്പിറേറ്ററിലൂടെ വാതകം ശ്വസിക്കാൻ പ്രേരിപ്പിക്കും ശേഷം ശരീരത്തിലെ ഓക്സിജൻ നഷ്ടപ്പെടുത്തുകയും മരിക്കുന്നതിന് അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴുകയും ചെയ്യും അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് നാല് ശതമാനം മുതൽ ആറ് ശതമാനം വരെയാണെങ്കിൽ നാൽപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ അബോധാവസ്ഥയും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മരണവും സംഭവിക്കുമെന്നാണ് വൈദ്യശാസ്ത്രത്തിന്റെ വിശദീകരണം അബോധാവസ്ഥയ്ക്കൊപ്പം ചിലപ്പോൾ അപസ്മാരത്തിലേതുപോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അബോധാവസ്ഥ ഉണ്ടാകുന്നതിന് പിറകെ ശരീരം നീലിക്കുകയും ഹൃദയം സ്തംഭിക്കുകയും ചെയ്യും ഏഴ് മിനിറ്റോളം ഓക്സിജൻ ലഭിക്കാതെ വന്നാൽ മസ്തിഷ്കത്തിലെ കോർട്ടക്സിലെയും മിഡിലാ കോശങ്ങൾ നിർത്തി സജീവമാകും ഇതോടെ മസ്തിഷ്കമരണം സംഭവിച്ചതായി കണക്കാക്കാം നൈട്രജൻ ശ്വസിക്കേണ്ടി വരുമ്പോൾ ചിലർക്ക് തലവേദന തലകർക്കം ക്ഷീണം ഛർദിൽ മതിഭ്രമം തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രാഥമിക ലക്ഷണമായി കണ്ടേക്കാം എന്നാൽ ചിലർക്ക് യാതൊരു വിധത്തിലുള്ള ലക്ഷണങ്ങളും പ്രകടമാവാതെ അബോധാവസ്ഥയിലേക്ക് എത്തിയേക്കാം ഓക്സിജൻ അളവ് കുറഞ്ഞ പ്രദേശങ്ങളുമായി ഇടപഴകേണ്ടി വരുന്നവർക്ക് ഇക്കാര്യങ്ങൾ പരിഗണിച്ച മുൻകരുതലുകൾ സ്വീകരിക്കാവുന്നതാണ് എന്നാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിക്ക് ഇത്തരത്തിലുള്ള പരിശീലനം ലഭിച്ചിട്ടില്ലാത്തതിനാൽ മുന്നറിവില്ലാതെ അബോധാവസ്ഥയുണ്ടാകാനാണ് സാധ്യത അതിനിടെ ഇത്തരത്തിൽ വധശിക്ഷ നടത്തുന്നതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും അമേരിക്കയ്ക്കെതിരെ വിമർശനം ഉയരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് കൈരളി ന്യൂസ്